അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റാഷിദ് തങ്ങൾ. അപ്പൊ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട അസുഖത്തെ കുറിച്ചാണ്. ഒരുപാട് സ്ത്രീകൾ അവര് ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിലും അവരിത് പുറത്തു പറയാൻ മടിക്കുന്നത് കാരണം പല സമയങ്ങളിലും ഇതുകൊണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങളും അവർ നേരിടേണ്ടി വന്നേക്കാം. അതായത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ, ലൂക്കോറിയ എന്ന് പറയും, അതായത് വൈറ്റ് ഡിസ്ചാർജ്, വെള്ളപ്പോക്ക് എന്ന് മലയാളത്തിൽ പറയും. ഇത് സാധാരണഗതിയിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അണ്ഡവിസർജനത്തിന്റെ സമയത്തോ ആർത്തവത്തിന് മുന്നോടിയായിട്ടോ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലോ ലൈംഗിക ഉത്തേജന സമയത്തോ ഒക്കെ ആയിട്ടാണ് സാധാരണഗതിയിൽ ഈ ഒരു വെള്ളപ്പോക്ക്, ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് സ്ത്രീകളിൽ ഉണ്ടാകാറ്. അത് നോർമലാണ്. അപ്പൊ ഇത് എപ്പോഴാണ് അബ്നോർമൽ ആവുന്നത്? ഇതിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട സമയം എപ്പോഴാണ്? അത് നമുക്ക് നോക്കാം. അതായത് സാധാരണഗതിയിൽ ഇതിന്റെ നോർമലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോഴിമുട്ടയുടെ വൈറ്റ് പാർട്ടിൽ എങ്ങനെയാണ് ഉള്ളത്, ആ ഒരു സ്ട്രക്ചറിൽ, ആ ഒരു രീതിയിലാണ് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് നോർമലായിട്ട് കാണപ്പെടുക. പിന്നെ അതിന്റെ അളവ് കൂടുതലായിട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ട് ഇത് വരുന്നതായിട്ട് കാണുകയോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈദ്യ സഹായം നിങ്ങൾ തേടേണ്ടതുണ്ട്. അതിൽ നമ്മൾ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുമൂലം ദുർഗന്ധമുണ്ടാവുക, അതിയായ ദുർഗന്ധം ഉണ്ടാവുക, ഇതിന്റെ കളർ ചേഞ്ച് വരിക, അതായത് മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ രക്തം കലർന്നിട്ടോ ഒക്കെ ഇത് പോകുന്നത് കാണുക, അങ്ങനത്തെയുള്ള ഘട്ടങ്ങളിൽ. പിന്നെ ഒന്ന്, അതിയായ രീതിയിലുള്ള ചൊറിച്ചിൽ, യോനി ഭാഗത്ത് ചൊറിച്ചിൽ ഉണ്ടാകുക. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇതിനോടനുബന്ധിച്ച് നടുവേദന ഉണ്ടാകാം, ശരീരം മെലിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം, മുടി കൊഴിച്ചിലുണ്ടാകാം, അതുപോലെ മറ്റു എന്താ ഹോർമോണൽ ആക്ടിവിറ്റീസിനെ ഇത് ബാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർക്ക്, ഈ ഒരു വെള്ളപ്പൊക്കം ഉള്ളവർക്ക് നടുവേദന ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവര് വെയിറ്റ് ലോസ് ആവുന്നതായിട്ട് കാണും. വല്ലാണ്ട് ശരീരം മെലിഞ്ഞു പോയിട്ട് ബോണി സ്ട്രക്ചേഴ്സ്, അതായത് എല്ലുകളൊക്കെ വിസിബിൾ ആയിട്ട് വരുന്ന രൂപത്തിലൊക്കെ ചില ആളുകളിൽ അങ്ങനെ കാണാറുണ്ട്. അപ്പോ സ്ത്രീകൾ, നിങ്ങൾ ഈ ഒരു കാര്യം പുറത്തു പറയാൻ മടിക്കുന്നവരാണ്. അത് ആയതിനാൽ തന്നെ ഇതിൽ മറ്റൊരു കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളിത് പുറത്തു പറയാൻ മടിക്കുന്നത് കൊണ്ട് ഇതിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതോ, ഇതിന്റെ കോംപ്ലിക്കേഷൻസുകളോ ഒക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്തു പോകുന്നത് പതിവായിട്ട് കാണുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിന്റെ ആ ഒരു കോംപ്ലിക്കേഷൻസ് നമ്മൾ ഇതിനെ കാര്യമാക്കാതെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഇതുമായിട്ട് പല ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം ശരീരത്തിൽ. അതുപോലെ ചില സ്ത്രീകളിൽ അടിവയറ് വേദന, മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുക, പല രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടുവേദന അനുഭവിക്കുക, അപ്പൊ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് കൂടാതെ തന്നെ അവരിൽ മാനസിക പ്രശ്നങ്ങൾ കൂടെ കണ്ടുവരാറുണ്ട്. അതായത് ഈ ഒരു വെള്ളപ്പോക്ക്, ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഉള്ള സ്ത്രീകളിലെ മാനസിക പ്രശ്നങ്ങൾ കൂടെ കണ്ടുവരുന്നുണ്ട്. അതായത് സ്ട്രെസ്, ടെൻഷന്, ഈ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ വല്ലാണ്ട് ടെൻഷൻ അടിക്കുക, എപ്പോഴും ഒരു നെർവസ് ആയിട്ടിരിക്കുക, അപ്പൊ ഇങ്ങനത്തെ ഇതൊക്കെ അതും ചില സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഇതിന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വ്യക്തി ശുചിത്വം. ഒരു ശുചിത്വം നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാം. അതായത് വസ്ത്രത്തിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പ്രത്യേകിച്ചും ഈ ഒരു പ്രോബ്ലം ഉള്ള സ്ത്രീകൾ, നിങ്ങൾ അടിവസ്ത്രം ഉപയോഗിക്കുമ്പോൾ കോട്ടന്റെ അടിവസ്ത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ കോട്ടൺ മെറ്റീരിയൽ ആയിട്ടുള്ള അടിവസ്ത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ അടിവസ്ത്രങ്ങളൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇത് ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം മുക്കി വെച്ചിട്ട്, ദിവസവും ഇത് ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നമ്മൾ അത് പിഴിഞ്ഞെടുത്ത് നമുക്കത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പൊ ഈ ഒരു ചൂടുവെള്ളത്തിൽ നമ്മൾ ഇത് ക്ലീൻ ചെയ്തെടുക്കുക അടിവസ്ത്രം. അപ്പൊ ഇത്രത്തോളം നമ്മൾ ഇതിനെ കെയർ ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഇപ്പൊ ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഉള്ള സ്ത്രീകളിൽ ഇപ്പൊ അവരത് വാഷ് ചെയ്യാൻ വേണ്ടിയൊക്കെ പോകുന്ന സമയത്ത് ഒരു കാരണവശാലും പുറകിൽ നിന്നും മുന്നിലേക്ക് നിങ്ങൾ വാഷ് ചെയ്യാൻ പാടില്ല. മുന്നിൽ നിന്നും പുറകിലേക്ക് നിങ്ങൾ വാഷ് ചെയ്യണം. അതാണ് അതിന്റെ ആ ഒരു സ്ത്രീകളിൽ ഉള്ള ആ ഒരു അതിന്റെ
ഒരു രീതി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ പുറകിൽ നിന്ന് മുന്നിലേക്ക് നിങ്ങൾ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അണുബാധ വീണ്ടും മലദ്വാര ഭാഗത്ത് നിന്നും അണുബാധ മുന്നിലത്തെ ഭാഗത്തേക്ക് ഇത് കടക്കുകയും യോനി ഭാഗത്ത് പല രീതിയിലുള്ള ബാക്ടീരിയാസ് ഒക്കെ വന്ന് അടിയുകയും അവിടെ യോനി ഭാഗത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. സോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളുടെ നിങ്ങളുടെ എന്ന് വെച്ചെങ്കിൽ സ്ത്രീകളിൽ ഇത് ഉള്ള ആളുകൾക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ക്ലീൻലിനെസ് ആണ്. അതായത് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക, നല്ല വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക, ഡ്രൈനസ് ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുക. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി വെള്ളം കുടിക്കുക. ഓക്കെ, നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണങ്ങളുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ വെള്ളരിക്ക തുടങ്ങി കുറച്ച് എന്താണ് ഭക്ഷണങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ഇത് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെല്ലിക്ക, കുവപ്പൊടി, വാഴക്കായ, അതുപോലെ വെള്ളരിക്ക തുടങ്ങിയവ, ചെറുപയർ തുടങ്ങിയവയൊക്കെ ഭക്ഷണത്തിൽ മാക്സിമം നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ ഒരു പ്രോബ്ലം ഉള്ള സ്ത്രീകളിലാണ് ഈ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഈ ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൈര്, അതുപോലെ വറുത്തത് പൊരിച്ചത് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതുപോലെ പുളിപ്പിച്ചെടുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ, മുതിര, പിന്നെ ഉഴുന്ന് തുടങ്ങിയവയൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പ്രശ്നമുള്ള സ്ത്രീകളിൽ അവരത് കഴിക്കാതിരിക്കുക, ഇതിൽ നിന്ന് വിട്ടു നിൽക്കുക. അതുപോലെ എരിവ്, പുളി മാക്സിമം നിങ്ങൾ കൺട്രോൾ ചെയ്യുക. എരിവും പുളിയും കഴിക്കുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാക്സിമം കൺട്രോൾ ചെയ്തേ പറ്റൂ ഈ ഒരു പ്രോബ്ലം ഉള്ള സമയത്ത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, വെള്ളം മാക്സിമം കുടിക്കുക എന്നുള്ളത്. വെള്ളം നമ്മൾ ഒരു ദിവസം 3 ലിറ്റർ വെള്ളം വെച്ച് നമ്മൾ കുടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോബ്ലം ഉള്ള ആളുകൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ്, ഒരു കളർ ചേഞ്ച് വരികയോ, അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ബാഡ് സ്മെല് അവിടെ നിന്ന് വരികയോ, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ചൊറിച്ചിൽ യോനി ഭാഗത്ത് അനുഭവപ്പെടുകയോ, അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്, ശക്തമായിട്ടുള്ള അടിവയറ വേദനയോ, അല്ലെങ്കിൽ മൂത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള നടുവേദനയോ, അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് നിങ്ങളൊരു വൈദ്യസഹായം തേടേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു പ്രശ്നം ഉണ്ട്, ഇത് അമിതമാണ്, അല്ലെങ്കിൽ ഇതെനിക്ക് കൂടുതലായിട്ടുണ്ട് എന്ന് നേരത്തെ അറിയുന്നവർ, ഇതിന് നേരത്തെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് എപ്പോഴും വൃത്തിയാക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലത്തെ ആഹാരക്രമങ്ങളിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിനെ തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനെ ഒരു വലിയ ഒരു അസുഖമായിട്ടോ അല്ലെങ്കിൽ വലിയൊരു രോഗമായിട്ടോ ഒന്നും നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. ഇത് വ്യക്തി ശുചിത്വമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഒരു ശുചിത്വമാണ്. എപ്പോഴും നമ്മൾ ക്ലീൻ ആക്കിയിട്ട് നല്ല വൃത്തിയായിട്ടുള്ള ഒരു ശുചിത്വം നമ്മൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് ഇല്ലാതെയാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരു വൈദ്യനോട്, അതായത് ഒരു ഡോക്ടറോട് നിങ്ങൾക്കത് തുറന്നു പറയാൻ നിങ്ങൾ മനസ്സ് കാണിക്കുക. അല്ലാതെ ഇതിൽ നിന്നും ഉൾവെലിഞ്ഞ് ഇത് ഞാൻ എങ്ങനെ ഇത് പറയും, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഞാനിത് തുറന്നു പറയും എന്ന് വിചിന്തിച്ചിട്ട് അവരിത് പറയാതെ ഉള്ളിലൊതുക്കിയിരുന്ന് ഇതിന്റെ ഒരു എക്സ്ട്രീം ലെവലിലോട്ട് എത്തിയതിനു ശേഷം അതിന്റെ ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് എത്തി എന്നിട്ട് മെഡിസിൻ എടുക്കുന്ന ഒരു ലെവലിലോട്ട് നിങ്ങൾ എത്താതെ, ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾ ഓപ്പണായിട്ട് തന്നെ തുറന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ രീതിയിലുള്ള ഒരു മെഡിക്കൽ അറ്റൻഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കലും നിസ്സാരമായിട്ട് നമ്മൾ ഒന്നിനെയും കാണാൻ പാടില്ല. എന്തെങ്കിലും തരത്തിലൊരു അബ്നോർമൽ ആയിട്ടുള്ള കാര്യം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്ത് അതിന് വേണ്ട വൈദ്യസഹായം നിങ്ങൾ തേടേണ്ടതായിട്ടുണ്ട്. സോ ഈ പറയുന്ന ഒരു ലൂക്കോറിയ, ഒരു വൈറ്റ് ഡിസ്ചാർജ്, വെള്ളപ്പോക്ക് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിന് ആയുർവേദത്തിൽ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, ഒരുപാട് നല്ല ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്. വളരെ
ട്രമെൻഡസ് ആയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് ഈ ഒരു പ്രോബ്ലത്തിന് ആയുർവേദത്തിൽ കിട്ടുന്നുണ്ട്. എനിക്ക് എൻ്റെ ക്ലിനിക്കിൽ ഒരുപാട് കേസസുകൾ ഈ ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. അവർ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വൈദ്യസഹായം തേടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.